ലിബ്രിയോഫീസ് റൈറ്ററിലെ മെനുസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഫയൽ മെനു. ഫയൽ മെനു എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. ഈ ഒരു ഫയൽ മെനു എന്നുള്ളത് ഹാൻഡ്ലിംഗ് ഓഫ് ഫയൽസുമായി, ഫയൽസ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ദീസ് കമാൻഡ്സ് ഹെൽപ്പ് ടു ഓപ്പൺ എ ന്യൂ ഡോക്യുമെൻറ്റ്, സേവ് എ ഡോക്യുമെൻറ്റ് ഓർ ക്ലോസ് ദ അപ്ലിക്കേഷൻ എക്സെട്ര. ഇതാണ് ഫയൽ മെനു. അതിൻ്റെ സബ് മെനൂസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ന്യൂ, ഓപ്പൺ, ക്ലോസ്, ദെൻ സേവ് ആസ്, പ്രിൻറ്റ് പ്രിവ്യൂ, പ്രിൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാനും ഒരു പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാനും ഒരു ഡോക്യുമെൻ്റ് സേവ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും എക്സിസ്റ്റിംഗ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഫയൽ മെനു. ദെൻ സെക്കൻഡ് വൺ, എഡിറ്റ് മെനു. എഡിറ്റ് മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ എഡിറ്റിംഗ് ദി കണ്ടൻസ് ഓഫ് ദ കറൻറ്റ് ഡോക്യുമെൻറ്റ്. ആ ഒരു ഡോക്യുമെൻറ്റിലെ ഉള്ളടക്കത്തെ, അവിടുത്തെ ആ മാറ്ററിനെ എഡിറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് എഡിറ്റ് മെനുവിലുള്ളത്. ഇതാണ് എഡിറ്റ് മെനു. അതിൻ്റെ സബ് മെനു ആണ് ഇതൊക്കെ. ഇവിടെ അൺഡു എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഇസെറ്റ്. റീഡു, കൺട്രോൾ വൈ, കട്ട്, കൺട്രോൾ എക്സ്, കോപ്പി, കൺട്രോൾ സി, പേസ്റ്റ്, കൺട്രോൾ വി, ദെൻ സെലക്ട് ഓൾ, കൺട്രോൾ എ, ഫൈൻഡ് ഓർ റീപ്ലേസ്, കൺട്രോൾ എഫ്. തേർഡ് വൺ, വ്യൂ മെനു. വിഷ്വൽ ഡിസ്പ്ലേ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്, പ്രിന്റിംഗ് കോൺഫിഗറേഷനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദിസ് മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ കൺട്രോളിംഗ് ദ ഓൺസ്ക്രീൻ ഡിസ്പ്ലേ ഓഫ് ദ ഡോക്യുമെൻറ്റ്. ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് എന്നുള്ളത് കൺട്രോൾ ചെയ്യും. ദെൻ വ്യൂ മെനുവിൽ തന്നെയുള്ള സബ് മെനുസ് ആണ് പ്രിന്റ് ലേ ഔട്ട്, വെബ് ലേ ഔട്ട്, പ്രിന്റ് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഫോർത്ത് വൺ, ഇൻസേർട്ട് മെനു. ഇൻസേർട്ട് മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ ഇൻസേർട്ടിംഗ് എലമെൻറ്റ്സ് ഇൻ ടു യുവർ ഡോക്യുമെൻറ്റ്, സച്ച് ആസ് ഹെഡർ, ഫുട്ടർ, പിക്ചർ, എക്സെട്ര. ആ ഒരു ഇൻസേർട്ട് മെനു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡോക്യുമെൻസിലേക്ക് ഹെഡർ, ഫുട്ടർ, പിക്ചർ, മറ്റെന്തും ആഡ് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻസേർട്ട് മെനു ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഇൻസേർട്ട് മെനു. ഇതിൻ്റെ സബ് മെനുസ് ആണ് ഇമേജ്, ചാർട്ട്, പിവറ്റ് ടേബിൾ, ഒബ്ജക്റ്റ്, മീഡിയ, ഷേപ്പ്, ടെക്സ്റ്റ് ബോക്സ്, ദെൻ ഹൈപ്പർ ലിങ്ക്, ഡേറ്റ്, ടൈം, ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ്. ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് മെനു ആണ് സഹായിക്കുന്നത്. ദെൻ ഫോർമാറ്റ് മെനു. ഫോർമാറ്റ് മെനു നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഡോക്യുമെൻറ്റിനെ എത്രയും അട്രാക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ഫോർമാറ്റ് മെനു ഉപയോഗിക്കും. ഫോർമാറ്റ് മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ ഫോർമാറ്റിംഗ് ദി ലേ ഔട്ട് ആൻഡ് ദ കണ്ടൻസ് ഓഫ് യുവർ ഡോക്യുമെൻറ്റ്. ആ ഒരു ലേ ഔട്ടും അതുപോലെ ആ ഡോക്യുമെൻസിലെ ഉള്ളടക്കം, കണ്ടൻസിനെയും ഒക്കെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് ഫോർമാറ്റ് മെനു. ഇത് ടെക്സ്റ്റിന് ഫോർമാറ്റ് ചെയ്യുന്നതിന് ആവശ്യമായവ സ്പേസിംഗ്, അലൈൻ, ദെൻ ക്യാരക്ടർ, പാരഗ്രാഫ്, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമാറ്റ് മെനുവിലുള്ളത്. ദെൻ സ്റ്റൈൽ മെനു. സ്റ്റൈൽ മെനു ഹെൽപ്സ് ഫോർ പാരഗ്രാഫ് ആൻഡ് ക്യാരക്ടർ സ്റ്റൈൽസ്. ആ സ്റ്റൈൽ മെനു പേര് പോലെ തന്നെ പാരഗ്രാഫിനും ക്യാരക്ടേഴ്സിനും ഒക്കെ സ്റ്റൈൽസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ആ സ്റ്റൈൽ മെനുവിൽ ടെക്സ്റ്റ്, ദെൻ ടൈറ്റിൽ, ഹെഡിങ്, അങ്ങനെ സബ് മെനുസ് ആണ് സ്റ്റൈൽസ് എന്ന മെനുവിലുള്ളത്. ദെൻ സെവൻത് വൺ, ടേബിൾ മെനു. ഇറ്റ് കണ്ടെയ്ൻസ് കമാൻഡ്സ് ടു ഇൻസേർട്ട് ആൻഡ് എഡിറ്റ് എ ടേബിൾ ഇൻ എ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ ടേബിളിനെ ഇൻസേർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ടേബിൾ മെനു സഹായിക്കുന്നു. ഇതാണ് ടേബിൾ മെനു. ആ ടേബിൾ മെനുവിൻ്റെ സബ് മെനുസ് ഇൻസേർട്ട് ടേബിൾ, ഇങ്ങനെയൊക്കെയുള്ള സബ് മെനുസ് ആണ് ടേബിൾ മെനുവിലുള്ളത്. ഒരു ടേബിളിനെ സംബന്ധിച്ചുള്ള കമാൻഡ്സ് ഒക്കെയാണ് ടേബിൾ മെനുവിലുള്ളത്. ദെൻ ഫോം മെനു. ഐറ്റംസ് ഇൻ ദിസ് മെനു ആർ യൂസ് ടു ക്രിയേറ്റ് ഫോംസ് ഫോർ പീപ്പിൾ ടു ഫിൽ ഔട്ട്. ഫോം മെനു പേര് പോലെ തന്നെ ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഇതാണ് ഫോം മെനു. ഡിസൈൻ മോഡിൽ, ദെൻ കൺട്രോൾ വിസാർഡ്, ഒരു ഫോമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫോം മെനുവിൽ ഉള്ളത്. ദെൻ അടുത്തതാണ് ടൂൾസ് മെനു. ടൂൾസ് മെനു കണ്ടെയ്ൻസ് ഫങ്ഷൻ സച്ച് ആസ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, വേർഡ് കൗണ്ട്, എക്സെട്ര. ഈ ടൂൾസ് മെനുവിൽ നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, F7, വേർഡ് കൗണ്ട്, ഇങ്ങനെയുള്ള സബ് മെനുസ് ആണ് ടൂൾസ് മെനുവിൽ ഉള്ളത്. വിൻഡോ മെനു. വിൻഡോ മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ഫോർ ദ ഡിസ്പ്ലേ. വിൻഡോ മെനുവിൽ
ആ ഡിസ്പ്ലേ വിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ആണ് ഉള്ളത്. ന്യൂ വിൻഡോ, ക്ലോസ് വിൻഡോ എന്നിവയൊക്കെയാണ് ഉള്ളത്. ദെൻ ഹെൽപ്പ് മെനു. ഹെൽപ്പ് മെനു കണ്ടെയ്ൻസ് ലിങ്ക്സ് ടു ദ ലിബ്രോഫസ് ഹെൽപ്പ് ഫയൽ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോഗ്രാം. ആ ഒരു ഹെൽപ്പ് മെനുവിൽ ഹെൽപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനും അതുപോലെ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്നതിനും വേണ്ടിയിട്ടാണ് ഹെൽപ്പ് മെനു പ്രവർത്തിക്കുന്നത്.